ഇത് മൂകാംബികയിലെ കുങ്കുമം അൽഫോൻസാമ്മയുടെ വെഞ്ചിരിച്ച കൊന്തയാണ്. ദൈവം, ഇത് ഇത്ര സാധനമുണ്ട്, ഒരു ചാക്ക് സാധനമുണ്ടല്ലോ. ഇതൊരു ക്ലിപ്പ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കാം, കാരണം എട്ടരുത്. ഒരു കോമ്പ്, രണ്ട് കോമ്പ്, എൻ്റെ ബാഗിനകത്ത് പച്ചക്കറി അല്ലാത്ത എല്ലാ സാധനവും കാണും. ദൈവം, ഒരു ലോഡ് സാധനം ഉണ്ടല്ലോ. ഈ കിലുക്കത്തിൽ രേവതി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതാണ് എൻ്റെ ബാഗ്. ഈ നോർമലി ഞാൻ, എനിക്കൊരു സ്വഭാവമുണ്ട്, ഒരു ബാഗ് മേടിച്ചു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് അത് നാശക്കോട്ട ആവണ വരെ ഞാൻ അത് തന്നെ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇങ്ങനെയായി, ഇത് മാറ്റാറായി. പുതിയ ബാഗ് മേടിക്കണം, പുതിയ ബാഗുണ്ട്, അതെടുക്കണം. എന്തായാലും ഞാൻ എൻ്റെ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിക്കാം. നിങ്ങൾ ആദ്യം ഞെട്ടരുത് കേട്ടോ. ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ നോക്കട്ടെ. ആ, ഫസ്റ്റ് വന്നത് ചാർജർ, മൊബൈൽ ചാർജർ, ഹെഡ്സെറ്റ്. ഇത് മിക്കവാറും ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയും, അതുകൊണ്ട് ഇങ്ങനത്തെ സാധനം വാങ്ങിച്ചേക്കണേ. ഇതും പോവാറാവും തോന്നുന്നു. പിന്നെ മൊബൈൽ ആസ് യൂഷ്വൽ. പിന്നെന്താ, വാലറ്റ്. പിന്നെ ഉള്ളൊരു ദേവിയുടെ പടം, ഇതെൻ്റെ കൂടെ എപ്പോഴും കാണും. ഒരു ഗ്ലാസ് ഷെയ്ഡ്. പിന്നെ ഇതെന്തുവാ, ആ, ഇത് ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴേ ചിലവാക്കുന്ന പൈസയുടെ കണക്ക് അപ്പം അപ്പോൾ എഴുതിയിരിക്കും. അതാണ് കേട്ടോ, ആ ഒരു പേപ്പർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബുക്ക് വെക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടൊരു പേപ്പർ, ടിഷ്യൂ പേപ്പർ, ഇതെനിക്ക് മസ്റ്റാണ്. ഇത് അയിമോദകത്തിൻ്റെ ഒരു അസിഡിറ്റിയുള്ള ടാബ്ലറ്റാണ്. ഇതും ഞാൻ കയ്യിൽ എപ്പോഴും വെച്ചേക്കും. ദൈവമേ, എന്തൊക്കെയോ. ആ, ഇതൊരു ക്ലിപ്പ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കാം, കാരണം എട്ടരുത്. ഹെയർ ബാൻഡ് ഒന്ന്, ഹെയർ ബാൻഡ് രണ്ട്, ഹെയർ ബാൻഡ് മൂന്ന്, ഹെയർ ബാൻഡ് നാല്. ഇത് നാലും കൂടെ ഒരു ക്ലിപ്പിൽ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണ്ട്, അതുകൊണ്ട് എടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഒരു കുഞ്ഞു പൊട്ടിൻ്റെ പാക്കറ്റ്. ഇതൊരു ക്രീമാണ്, ഒരു ഹാൻഡ് ക്രീം. ആ, ഇനി അടുത്താണ്. ഒരു കോമ്പ്, രണ്ട് കോമ്പ്, പിന്നെന്തുള്ളത്, പിന്നെ എന്തെങ്കിലും കിടക്കുന്ന, ആ, ഒരു റബ്ബർ ബാൻഡ്. അത്യാവശ്യം വന്നാൽ പറഞ്ഞെടുക്കാനായിട്ട്. പോരെണ്ണം കഴിഞ്ഞു. ഇനി അടുത്തത്, ആ, വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ പാക്കറ്റ്. ഇത് യൂസ് ചെയ്ത് പൊട്ടിച്ചതാണ്. അഗെയിൻ ഒരു ഗ്ലാസിൻ്റെ ബോക്സ്, സ്പെക്സ്, ഒരു ചീപ്പ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടേ മുടി ഇങ്ങനെ മുടക്കെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചീപ്പ്, അതുകൊണ്ടത് മസ്റ്റാണ്. സൺസ്ക്രീൻ, ഇത് രാത്രി പിഗ്മെൻറ്റേഷന് വേണ്ടി പറ്റുന്ന ഒരു ക്രീം. ഇത് മോയ്സ്ചറൈസർ. ഞാൻ എൻ്റെ ബാഗിനകത്ത് പച്ചക്കറി അല്ലാത്ത എല്ലാ സാധനവും കാണും. ഇതൊക്കെ യൂസ് ചെയ്ത ടിഷ്യൂ പേപ്പർ ആട്ടോ, സോറി. സാനിറ്റൈസർ. ഇതൊരു ലോഡ് സാധനം ഉണ്ടല്ലോ. ഇതൊരു കുട്ടി മോയ്സ്ചറൈസർ. ചിലപ്പോൾ തപ്പുമ്പോൾ ആ വലുതെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചെറുത് വെച്ചേക്കുന്നതാണ്. നമ്മൾ എ സിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കൈയൊക്കെ ഡ്രൈ ആവാണ്ടിരിക്കാൻ കയ്യിലൊക്കെ പെട്ടെ. ഇത് ഹെയർ ബ്രഷ്. നിങ്ങളൊക്കെ ഞെട്ടുന്നുണ്ടാവില്ലേ. ഒരു പേന, എന്തെങ്കിലും അത്യാവശ്യം എഴുതാൻ. ഇത് എപ്പോഴും എനിക്ക് അലർജി കോൾഡ് ഉള്ള ഒരാളാണ്, അപ്പോൾ ഇത് മസ്റ്റായിട്ട് ഇതിൻ്റെ കയ്യിൽ കാണും. ഇതൊരു വേറെ സൺസ്ക്രീൻ. ഇത് ടിൻറ്റഡ് ആണ്, അപ്പോൾ കയ്യിലൊക്കെ പറ്റാൻ വേണ്ടി അത് വെച്ചേക്കുന്നു. ഇത് ഐ ഡ്രോപ്സ് ആണ്. കണ്ണ്, എൻ്റെ കണ്ണ് എപ്പോഴും ഡ്രൈ ആവും, അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള. അശോടാ, ഇപ്പം തന്നെ ഒരുപാട് സാധനമായി കഴിഞ്ഞു. പിന്നെ രണ്ട് ലിപ്സ്റ്റിക്, രണ്ട് ഷെയ്ഡാണ്. ഈ ലിപ്സ്റ്റിക്ക് രണ്ടും ഞാൻ മാറി മാറി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സാണ്. പിന്നെയുണ്ട് കുറേ സാധനങ്ങൾ, ഇതൊന്നും നോക്കട്ടെ. ഇത് എന്തോ ഒരു പൂജിച്ച് തന്നേക്കണതാണ് കയ്യിൽ വെച്ചേക്കാനായിട്ട്. പിന്നെ അത് കുറേ കാർഡ്സ്, ഇങ്ങനെ ഓരോ വിസിറ്റിംഗ് കാർഡ്സ് കിട്ടുമ്പോൾ അതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഈ സൈഡ് ഇത്രയേ ഉള്ളൂ. ഇനിയുള്ളത് ഈ ഈ സൈഡിലൊരു ഇതുണ്ട്, ഓപ്പൺ ചെയ്തോട്ടെ. അയ്യോ, മാസ്ക്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ഏഴ്. ഞാൻ ഒരാളേ ഉള്ളൂ, പക്ഷെ ഇത്ര മാസ്ക് ഉണ്ട്. ഇതെന്തോ എന്തോ കണക്കെന്തോ എഴുതി വെച്ച പേപ്പർ. പിന്നെ ഇത് കീ, ഡോറിൻ്റെ കീ.
ഇതൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യും. വെച്ചേക്കുന്നതാ. പിന്നെ ഇനി സെൻട്രലൊരു ഇതുണ്ട്, ഇതേതോ നമ്പർ എഴുതി വെച്ചേക്കുന്നു. മെഡിസിൻ, പെയിൻ കില്ലർ, പിന്നെ ഡോളോ, അങ്ങനത്തെ മെഡിസിൻ. അയ്യോ, ഇതിനകത്താണ് ഇത്. മൂകാംബികയിലെ കുങ്കുമം, ഇത് ഭസ്മം, ഇതൊരു സെൻറ്റാണ്. ഇതതേ സെയിം പെർഫ്യൂമിൻ്റെ ഒരു ബോട്ടിലാണ്. പിന്നെ ഒരു ദേവിയുടെ കുങ്കുമമാണ്. പിന്നെന്താണല്ലേ, ഇതും ആസ് യൂഷ്വൽ എന്തോ ഒരു കുങ്കുമം, അങ്ങനെ എന്തോ സാധനമാണ്. ഇതും ഒരു ദേവിയുടെ പടമാണ്. ഇതൊരു നമ്പർ, ആരുടെയോ നമ്പറാണ്. ഇത് ഫേസ് റേസറാണ്. പിന്നെ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഐബ്രോസ് ഒക്കെ ചിലപ്പോൾ വളർന്നുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോസ് ഒന്നും എടുക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താണല്ലേ, ആ ഇത് തലവേദനയ്ക്കൊക്കെ, ആക്സ് ഓയിൽ തലവേദനയ്ക്കൊക്കെ പറ്റണം. ഇതും ഗൂസിയുടെ ഒരു നല്ല പെർഫ്യൂമാണ്. ഇത് അത്യാവശ്യ സമയത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സാധനം. ഇത്ര സാധനമുള്ളൂ. ദൈവം, ഇത് ഇത്ര സാധനമുണ്ട്. ഒരു ചാക്ക് സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡുണ്ടേ. ഇത്ര സൈഡിൽ എന്താ നോക്കട്ടെ. ഇപ്പുറത്തെ സൈഡിൽ ആസ് യൂഷ്വൽ കുറച്ച് മെഡിസിൻസ്. ഇതാ, ഞാൻ അത്യാവശ്യം ഉപയോഗിക്കേണ്ട രണ്ട് മൂന്ന് മെഡിസിൻസൊക്കെയാണ്. വൈറ്റമിൻ ഡിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല, ഇത് അലർജിയുടെ മെഡിസിനാണ്. ഓ, പിന്നെ കുറച്ച് അതേപോലെ ആസിഡിറ്റിയുടെ റാൻടാക്. പിന്നെ കുറച്ച് വിസിറ്റിംഗ് കാർഡ്സ്. ആ, ഇത് അൽഫോൻസാമയുടെ വെഞ്ചിരിച്ച കൊന്തയാണ്. ഇത് ഞാൻ കയ്യിൽ വെച്ചേക്കണേ, ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ രാവിലെ 108 കൃഷ്ണൻ്റെ മന്ത്രം ജപിക്കാറുണ്ട്. അപ്പോൾ ആ വലിയ മാല 108 ഉരുവിൻ്റെ മാല കൊണ്ടുപോകാൻ മടിച്ചിട്ട് ഇത് ബാഗിനകത്തിട്ട് ഇത് വെച്ചിട്ട് ആ മന്ത്രം ജപിക്കും. പിന്നെ കുട്ടി കുട്ടി കമ്മലുകൾ മിസ്സാവാണ്ടിരിക്കാൻ ഒരു കവറിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഇങ്ങനെ ഈ ടിക്ടാക് സ്ലൈഡ്സ്. ഇതൊന്നും യൂസ് ചെയ്യേണ്ടതല്ല. പിന്നെ അത്യാവശ്യം ഉപയോഗിക്കേണ്ടി വന്ന കുറച്ച് പിന്നെ സേഫ്റ്റി പിൻസ്. പിന്നെ ഇത് നഖം എപ്പോഴും എൻ്റെ നെയിൽസ് ഇങ്ങനെ ബ്രേക്ക് ആവും, അപ്പോൾ അതൊന്ന് നെയിൽ ഫോയില്. ആ, ഇത് രണ്ടെണ്ണം. ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ഈ കിലുക്കത്തിൽ രേവതി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല.